കർണാടകയുടെ തീരമേഖലയിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. രാത്രി പെയ്ത കനത്ത മഴ മൈസൂരുവിലെയും ബംഗളൂരുവിലെയും താഴ്ന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാക്കി. ബംഗളൂരുവിലേക്കുള്ള രണ്ട് വിമാനങ്ങൾ ചെന്നൈയിലേക്ക് വഴിതിരിച്ചുവിട്ടു. ശനിയാഴ്ച വരെ കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ചക്രവാത ചുഴിയെ തുടർന്ന് കർണാടകയിൽ മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. ദക്ഷിണ കന്നഡ ഉടുപ്പി അടക്കമുള്ള ജില്ലകളിൽ ഇന്നും ഓറഞ്ച് അലേർട്ടാണ്. മൈസൂരു ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിലും കഴിഞ്ഞ രണ്ട് ദിവസമായി രാത്രികളിൽ 3 മണിക്കൂറോളം തുടർച്ചയായി മഴ പെയ്തിരുന്നു. സാധാരണഗതിയിൽ 90 മില്ലിമീറ്ററൊക്കെയാണ് ബംഗളൂരു നഗരത്തിന് മഴ താങ്ങാനുള്ള ഒരു ശേഷി നിലവിലുള്ളത്. എന്നാൽ 3 മണിക്കൂറിനുള്ളിൽ തന്നെ 100 മില്ലിമീറ്ററിലധികം മഴയാണ് ബംഗളൂരു നഗരത്തിൽ രേഖപ്പെടുത്തിയത്. ഇത് പല സ്ഥലങ്ങളിലും താഴ്ന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് ഉയരുന്നതിന് കാരണമായിരുന്നു. HSR ലേഔട്ട്, വിവേക് നഗർ, ഈജിപുര, മല്ലേശ്വരം അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ താഴ്ന്ന മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടായി. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ മാറി നിൽക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് വെള്ളക്കെട്ട് താഴ്ന്ന സ്ഥിതിയാണ് നിലവിലിപ്പോൾ ഉള്ളത്. എന്തായാലും ഇവിടെ ഈ വെള്ളം ഒഴുക്കിക്കളയുന്നതിനൊക്കെയുള്ള നടപടികൾ തൊഴിലാളികൾ നടത്തി വരികയും ചെയ്യുകയാണ്. നിലവിലെന്തായാലും മൈസൂരു അടക്കമുള്ള മേഖലകളിൽ കൂടി അടുത്ത മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബംഗളൂരു വിമാനത്താവളത്തിലേക്ക് വന്ന രണ്ട് വിമാനങ്ങൾ ചെന്നൈയിലേക്ക് വഴിമാറ്റുന്ന സ്ഥിതിയുണ്ടായിരുന്നു. 15 മിനിറ്റോളം മെട്രോ സർവീസുകൾ തടസ്സപ്പെടുന്ന സ്ഥിതിയും നിലവിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ശനിയാഴ്ച വരെ ശക്തമായ മഴ ഇതേ രീതിയിൽ തുടരാനുള്ള സാധ്യതയാണുള്ളത്. ഇത് മുൻനിർത്തിയുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് കർണാടകത്തിലും ഒപ്പം ബംഗളൂരു നഗരത്തിലും നൽകിയിട്ടുള്ളത്.